കാസർഗോഡ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ പുറകോട്ടെടുത്ത ബസ്സിനടിയിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പടന്നക്കാട് സ്വദേശി ഫൗസിയാണ് മരിച്ചത്. ഫൗസിയുടെ കൂടെയുണ്ടായിരുന്ന 8 വയസ്സുള്ള കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? വിവരങ്ങൾ. ഇന്ന് ഉച്ചക്കാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ബസ് പിറകോട്ടെടുക്കുന്ന സമയത്താണ് ബസ്സിടിച്ച് വീട്ടമ്മ ദാരുണാന്ത്യം സംഭവിച്ചു. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ അബ്ദുൽ ഖാദറിന്റെ ഭാര്യ ഫൗസിയാണ് മരിച്ചത്. ഇവരുടെ കൂടെ 8 വയസ്സുള്ള കുട്ടി കൂടി ഉണ്ടായിരുന്നു. കുട്ടിക്ക് അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇടിച്ചത്. ചീമേനിയിലെ മകളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇവർ കാനങ്കാട് ഭാഗത്തു നിന്ന് വന്ന ബസ്സിൽ ചെറുവത്തൂരിൽ ഇറങ്ങിയത്. എന്നിട്ട് ചെറുവത്തൂരിൽ നിന്ന് ചീമേനി ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ മാറിക്കയറാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇങ്ങനെ പിറകോട്ടെടുത്ത ബസ്സിന്റെ പിന്നിൽ വന്ന് പിറകോട്ടെടുത്ത ബസ് ഇവരെ ഇടിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. തുടയല് ആണ് പൊട്ടിയത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചു.